ദർബാർ കഞ്ഞി പുളവ് വില കുറവുണ്ടെങ്കിലും വിലക്ക് മാറ്റണ്ട, കൂടുതലുണ്ടെങ്കിലും വിലക്ക് മാറ്റണ്ട. കമ്മിയാകുമ്പോ മീന് ജാസ്തി ആ മീന് ഇഷ്ടപോലെ കൊടുക്കും. അപ്പൊ നമുക്ക് താല്പര്യ കുറവ്, വില കുറവില്ലെന്ന് ഇവർക്ക് അതാ പറയുന്നത്. മീന് വില കുറവാണ് ഇങ്ങനെ പോകുമ്പോ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അതിനൊക്കെ പൈസ ചോർക്കും കൊടുക്കും, കഞ്ഞി ഇത് എന്തൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്? ഇതില് മല്ലിത്തപ്പും പുതിന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എല്ലാം കാണും. പുളി കഞ്ഞി വേറെ കുറച്ച് കുടിച്ചാൽ ഉപ്പുള്ളായിട്ട് കുടിച്ചാൽ ഉപ്പൊക്കെ. പിന്നെ അതിക്ക് മീനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 60 രൂപ മീനെ എടുക്കുന്നതിനനുസരിച്ച് മീനെ നമ്മൾ വേറെ കുറച്ച് കൊടുക്കും. പിന്നെ അതിന് എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പൈസ വെള്ളമൊക്കെ തിളപ്പിച്ച് കയ്യിലും പാത്രങ്ങളൊക്കെ തിളപ്പിച്ചിട്ടൊക്കെ കൊടുക്കണം. കാപ്പൂര് ഭയങ്കര ചിട്ടയാണ്, കാപ്പൂര് ഞാൻ ഭയങ്കര വൃത്തിയിൽ കൊടുക്കുന്ന ആളാണ്. അങ്ങാടിപുറത്ത് ഇറച്ചിക്കടിയിലാണ് കുട്ടി ജോലി. അപ്പോൾ ബസ് ഇവിടെ വന്ന് കടി കിട്ടിക്കോ, നല്ല ഉഷാറാണ് എല്ലാം കൊണ്ടും. ആ അതെ, നല്ല സുഖമാണ്. ഈ പൊറാട്ടയും അങ്ങനെയുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇതാകുമ്പോഴേ നമുക്ക് എല്ലാം കൊണ്ടും ഉഷാറാണ്. ഞാന് ഇതിപ്പോ ഇയാള് ആദ്യം അങ്ങാടിപുറത്ത് ചെയ്യുന്നു, അതുപോലെ കൊടുക്കണാണ്. ഒരു 8 വർഷമായിട്ട് അങ്ങാടിപുറത്ത് ജോലിയാണ്. അപ്പൊ അന്ന് മുതലേ ദിവസം വന്ന് കഞ്ഞിക്കടന്റെ പേര് ദർബാർ എന്നാണ്. നല്ല പാടത്ത് നല്ല സൂപ്പർ ആയിട്ട് കട കഞ്ഞിക്കടന്നെ. ഇതിന് സ്ഥലം അങ്ങാടിപ്പുറത്താണ്, പെരുന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ഒരടപ്പാലെന്ന് പറയാം. പാലത്തിന്റെ തൊട്ട് താഴെയാണ്, ഇത് ചുറ്റുപാടാണ്. പാടത്തിന്റെ നടുവിലാണ് ഈ കഞ്ഞിക്കടന്ന്. അപ്പോൾ വയർ നിറച്ച് കഞ്ഞി കൊടുക്കും, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല അടിപൊളിയായിട്ടുള്ള പൂളൊക്കെ കപ്പ കപ്പ നല്ല പുളിച്ച് പോലെ ഉണ്ടാക്കിയിട്ട് രണ്ട് തരം ചമ്മന്തി ഉണ്ട് കേട്ടോ, കൂടെ തേങ്ങ ചമ്മന്തി ഉണ്ട്, മുളക് ചമ്മന്തി ഉണ്ട്, പിന്നെ മീനുണ്ട്, മീനിപ്പൂവര്. അപ്പോൾ നല്ല കുത്തിയതിൻ്റെ കഞ്ഞി രാവിലെ തന്നെ കുടിച്ചാൽ ഒരു വല്ലാത്ത സാറ്. നമ്മൾ മീന് വന്നിട്ടുണ്ട്, ദിവസം ശരിക്കും മാറ്റില്ല. എന്ത് മീനൊക്കെ അത് കൊഴുവ കൊഴുവ കൊഴുവ
മോൻ വന്നിട്ടുണ്ട്. അത് 30 രൂപേൻ്റെ മീനാണത്. ഇനിയും ചോദിച്ചാൽ തരുമൊക്കെ ചെയ്യും, അന്നും പ്രശ്നമൊന്നുമില്ല, കാര്യമില്ല. അവിടെ ഇത് കുറച്ചുകൂടി മീൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് തരും. 60 രൂപയ്ക്ക് മീൻ എല്ലാം കൂട്ടിയിട്ടുണ്ട്. നമ്മളെ കന്നിക്കടയിൽ ഒരു വിമോചന ആളുണ്ട്. എൻ്റെ പേരെന്താ? ഹെബി മുഹമ്മദ്. നുഹ്മാൻ? നുഹ്മാൻ. ആ, വറൈറ്റി പേരാണല്ലോ. സ്ഥിരമായിട്ട് വരാറുണ്ടോ? ആ, ഞാൻ ഇടയ്ക്ക് എൻ്റെ എറണാകുളം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ ലീവിന്. എറണാകുളമാണോ പ്രോപ്പർ? ആ, അല്ല അല്ല, വീട് ഇവിടെ ഇവിടെ ആണ്. എറണാകുളത്ത് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ലീവിന് വരുമ്പോൾ ഇവിടെ ഒരു കഞ്ഞി കുടിക്കാൻ വരും. നിർബന്ധമാണ്. ആ, നിർബന്ധം. കഞ്ഞി ഭയങ്കര നാടൻ കഞ്ഞി, നമ്മുടെ നാടൻ നാടൻ കഞ്ഞി. അതെ. പിന്നെ പ്രൈസ് അത്രയല്ലേ? ആ, പ്രൈസ് നമുക്ക് അഫോർഡബിൾ ആണ്. അതെ അതെ, കുഴപ്പമില്ല. ഹെൽത്തി ഒരു വട്ടം വന്നാൽ പിന്നെ നമ്മൾ വരും. സ്ഥിരമായിട്ട് വരും. അതെ അതെ, നമ്മളങ്ങനെ പറഞ്ഞു വന്നതാണ്. മാസ്റ്റർ പീസ് അറിഞ്ഞ് പറഞ്ഞറിഞ്ഞ ആരെങ്കിലും ഒക്കെ അറിയും. ഞാൻ എന്റെ ജേട്ടനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആണ്. അതെ അതെ, ആദ്യം ഇവിടെ ആയിരുന്നില്ല കേട്ടോ. അപ്പുറമായിരുന്നു കോളേജ്. സെന്റ് ജേക്കബ് കോളേജിന്റെ അവിടെ നിന്ന് എൻ്റെ ജ്യേഷ്ഠൻ പഠിച്ചു. അപ്പം പറഞ്ഞിട്ടാണ് ഇവിടെ അവനെന്നെ കൊണ്ടുവന്ന്. പിന്നെ ഞാൻ വരുന്ന സംസ്കാരത്തെ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെ, തീർച്ചയാണ്. അത് ഇവിടുത്തെ മീൻ ഫ്രൈ, ചമ്മന്തി, മീൻ 30 രൂപയ്ക്ക് നല്ല കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നല്ല പൈസ ഉണ്ടെന്ന് തോന്നും. അതെ അതെ, ഇല്ല നമുക്ക് അത്യാവശ്യം നല്ലവണ്ണം മനസ്സ് നിറയോളം കഴിക്കാം. ചോറിനുള്ള കാര്യങ്ങൾ ഇപ്പൊ കഞ്ഞിന്നുള്ളത്, കഞ്ഞിന്റെ വരിയാണ്. വെള്ളം തിളപ്പിച്ച് എപ്പോഴും വെക്കും. തിളച്ച വെള്ളമാണ് കൊടുക്കണത് ഇവിടെ. മഴക്കാലത്ത് എല്ലാ വർഷം ഇവിടെ വന്നിട്ട് 3 വർഷമായി. 3 വർഷം